അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ നിർവഹിച്ചു. അറിയില്ലേ, വടകര നെല്ലൂരിൽ സമ്മർ ഓഫറിന്റെ ആറാട്ട് ആരംഭിച്ചിരിക്കുന്നു. പ്രയത്നത്തിലൂടെ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അഴിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ വടക്കേ അറ്റത്ത് മാഹി മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ്. ഏകദേശം 7500 കുടുംബങ്ങളും 35,000 ജനങ്ങളും തിങ്ങി താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് അഴിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ 1000-ൽ പരം ആളുകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണ്. 10 കോളനികളുണ്ട്. അതിനു പുറമെ സുനാമി വന്ന് 43 കുടുംബങ്ങൾ താമസിക്കുന്ന സുനാമി കോളനിയുണ്ട്. 2-3 സെന്റിലാണ് കൂടുതൽ ജനങ്ങളും താമസിക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ അന്തസ്സോടെ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി മറവ് ചെയ്യാനുള്ളൊരു സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ചില ആളുകൾ മരിച്ചപ്പോൾ അവരുടെ ശവം മറവ് ചെയ്യാൻ കഴിയാതെ അമ്മിക്കല്ലുകളും തറകളും അതുപോലെ തന്നെ കൊള്ളു കളിച്ചിട്ടുമൊക്കെയാണ് മറവ് ചെയ്ത് തീർക്കുന്നത്. ഈ അടുത്ത് കോവിഡ് എന്ന പശ്ചാത്തലത്തിൽ ബോഡികൾ റോഡിൽ വെച്ചിരിക്കുന്ന അവസ്ഥ, കാരണം ഇവിടെ ഒരു പൊതു ശ്മശാനമില്ല, മറ്റൊരു പഞ്ചായത്തിൽ അനുവാദം കിട്ടുന്നതിന് വേണ്ടി ബോഡി റോഡിൽ മണിക്കൂറുകളോളം കിടത്തിയ സംഭവവും നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രയാസങ്ങളുടെ നടുവിൽ കഴിയുന്ന ഒരു പഞ്ചായത്ത് എത്രയും അനിവാര്യമാണ് ഒരു പൊതു ശ്മശാനം എന്ന് പറയുന്നത്. റവന്യൂ വകുപ്പ് 50 സെന്റ് സ്ഥലം അഴിയൂർ ഗ്രാമപഞ്ചായത്തിന് ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയത്. 97 മുതൽ 2014 വരെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൽ നിന്നും ശ്മശാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ലഭിക്കേണ്ട ചില അംഗീകാരങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും 25/5/2014 അന്നത്തെ ജില്ലാ കളക്ടറായ സി എ ലത മാഡം അഴിയൂർ പഞ്ചായത്തിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ അനുമതി പത്രത്തിൽ കളക്ടർ പറഞ്ഞു, ഇത് പുഴയോരത്തായതിനാൽ തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കണം എന്ന ഒരു നിബന്ധന കൂടി ആ കത്തിലുണ്ടായി. ആ നിബന്ധനയോടൊപ്പം ഉണ്ടായിരുന്നു. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം എ ടി ശ്രീധരൻ 200,000 രൂപ നൽകുകയും ആ 2019 തന്നെ ആ തുക പഞ്ചായത്ത് സെക്രട്ടറി ഒരു എഗ്രിമെൻ്റ് മുഖേന പഞ്ചായത്തിലേക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കളക്ടറിൻ്റെ അനുമതി കിട്ടി. എന്നിട്ടും ഒരു ശകുനം പോലെ ഇത് തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥ നോക്കുമ്പോഴാണ് 2019 പുതിയൊരു നിയമം പഞ്ചായത്ത് രാജ് ബിൽഡിംഗ് ബോർഡ് അമെൻമെൻറ്റ് പ്രകാരം ബന്ധപ്പെടുത്തി. അതിനിടയ്ക്ക് ടെക്നിക്കലായിട്ട് ഇതാരും ശൃംഗേരിയായ ആയിഷ ഉമർ വന്നു, ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു. നാട്ടുകാർ ഒത്തുനിന്നുകൊണ്ട് നല്ലൊരു ഫണ്ട് കലക്ട് ചെയ്ത് വഴിയും നമുക്ക്. അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്നമായ പൊതുശ്മശാനം പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിഷ പുത്തൻപുരേ എന്നിവർ പങ്കെടുത്തു. എസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടിവി തുടങ്ങിയ ഇലക്ട്രിക് അപ്ലയൻസസ് ഏറ്റവും പുതുപുത്തൻ മോഡലുകൾ മറ്റാരും നൽകാത്ത വിലക്കുറവിൽ. പലിശരഹിത ഫിനാൻസ് സൗകര്യത്തിൽ എസി വാങ്ങിക്കൂ. സ്പോട്ട് അപ്രൂവൽ, മിനിമം ഡോക്യുമെന്റേഷൻ. നെല്ലൂർ ഹോം അപ്ലയൻസസ് ആൻഡ് മൊബൈൽ ഫോൺസ്, വടകര NH ബൈപാസ് നിയർ CSB ബാങ്ക് ഓപ്പോസിറ്റ് ഡോക്ടർസ് ലാബ്.